എളുപ്പത്തിലും വേഗത്തിലും ഗാഡ്ജറ്റുകൾ വാങ്ങാൻ ലോഗിൻ ചെയ്യൂ www.myg.in. ISRO ചാരക്കേസ് ഗൂഢാലോചനയിൽ CBIയുടെ FIRന്റെ പകർപ്പ് ഇന്ന് 24 കിട്ടി. ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ FIRൽ പോലീസിനും IBക്കുമെതിരെ CBI അക്കമിട്ട് നിരത്തുന്നത്. കേസിൽ മൊഴിയെടുക്കലടക്കം സുപ്രധാന ഘട്ടത്തിലേക്ക് CBI കടക്കുകയാണ്. ഈ വാർത്ത ആഴത്തിലറിയാം. അതിനു മുൻപ് വാർത്തയിലെ വാർത്ത ജോൺ മാത്യു പറയും. ISRO ചാരക്കേസ് ഗൂഢാലോചനയിൽ പോലീസിനും IBക്കുമെതിരെ ഗുരുതരാരോപണവുമായി CBI FIR. ISRO ശാസ്ത്രജ്ഞരെ പ്രതി ചേർത്തത് തെളിവില്ലാതെ നമ്പിനാരായണനെ വ്യാജമൊഴി നൽകാൻ നിർബന്ധിച്ചു. മറിയം റഷീദിയെ ചോദ്യം ചെയ്തത് നിയമവിരുദ്ധമായി. അന്വേഷണ വിവരങ്ങൾ ഔദ്യോഗിക രേഖകളുടെ ഭാഗമാക്കിയില്ല. FIRന്റെ പകർപ്പ് 24. ISRO ചാരക്കേസിന്റെ ഗൂഢാലോചനയിലെ നേരറിയാൻ CBI സംഘം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവരുടെ FIRൽ എന്തൊക്കെ കാര്യങ്ങളാണ് വന്നിരിക്കുന്നത് എന്നുള്ളതിലേക്കാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. സംസ്ഥാന പോലീസ് IB ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതര പരാമർശങ്ങളാണ് CBIയുടെ FIRൽ നമുക്ക് കാണാൻ കഴിയുന്നത്. യാതൊരു തെളിവുമില്ലാതെ ISRO ശാസ്ത്രജ്ഞരെ പ്രതികളാക്കി. മേലധികാരികൾക്കെതിരെ വ്യാജമൊഴി നൽകാൻ നമ്പി നാരായണനെ നിർബന്ധിച്ചു. ഇങ്ങനെ പോകുന്നു FIRലെ പരാമർശങ്ങൾ. വിദേശ പൗരനെന്ന നിലയിൽ ലഭിക്കേണ്ട അവകാശങ്ങൾ മറിയം റഷീദയ്ക്ക് നിഷേധിച്ചുവെന്നും ഈ FIR കുറ്റപ്പെടുത്തലുണ്ട്. CBI FIRന്റെ പകർപ്പ് 24 കിട്ടി. അതിലെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് കാണാം ന്യൂസ് നൈറ്റിൽ. സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ജസ്റ്റിസ് DK ജെയിൻ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ അടിസ്ഥാനമാക്കിയാണ് CBI FIR സമർപ്പിച്ചത്. 18 പ്രതികളുള്ള FIRൽ സംസ്ഥാന പോലീസ്, IB ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെ ഗുരുതര പരാമർശങ്ങളാണുള്ളത്. യാതൊരു തെളിവുമില്ലാതെ ISRO ശാസ്ത്രജ്ഞരെ പ്രതികളാക്കിയെന്നും മേലധികാരികൾക്കെതിരെ വ്യാജമൊഴി നൽകാൻ നമ്പിനാരായണനെ നിർബന്ധിച്ചതായും FIR വ്യക്തമാക്കുന്നു. മറിയം റഷീദയെ നിയമവിരുദ്ധ ചോദ്യം ചെയ്യലിന് ഉദ്യോഗസ്ഥർ വിധേയയാക്കി. വിദേശ പൗരയെന്ന നിലയിൽ ലഭിക്കേണ്ട അവകാശങ്ങൾ മറിയം റഷീദയ്ക്ക് ലഭിച്ചില്ലെന്നും FIRൽ ആരോപിക്കുന്നു. അതേസമയം അന്വേഷണ വിവരങ്ങൾ ഉദ്യോഗസ്ഥർ ഔദ്യോഗിക രേഖകളുടെ ഭാഗമാക്കിയില്ലെന്ന ഗുരുതര കണ്ടെത്തലും FIRലുണ്ട്. നമ്പിനാരായണനും മറ്റ് ശാസ്ത്രജ്ഞരും ക്രൂരമായ കസ്റ്റഡി മർദ്ദനത്തിന് ഇരയായെന്ന പരാതിയുണ്ടെന്നും CBI ചൂണ്ടിക്കാട്ടുന്നു. ചാരക്കേസിലെ ഉദ്യോഗസ്ഥ ഗൂഢാലോചനയിൽ ആഴത്തിലുള്ള അന്വേഷണം വേണമെന്നും FIRൽ അന്വേഷണ ഏജൻസി വ്യക്തമാക്കുന്നു. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. FIRലെ ഗുരുതരമായ ആരോപണങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇനി മൊഴിയെടുക്കലടക്കമുള്ള നടപടികളിലേക്ക് CBI കടക്കാൻ പോവുകയാണ്. ഉന്നത ഉദ്യോഗസ്ഥരടക്കം തിരുവനന്തപുരത്തേക്ക് വരുന്നു. ഇനി എന്താണ് ഈ കേസിൽ നടക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. തിരുവനന്തപുരത്ത് നിന്ന് BJ വിനീത ന്യൂസ് നൈറ്റിനൊപ്പം ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് വിനീത. ഇനിയുള്ള കേസിന്റെ ഗതി അതേറെ നിർണായകമാണ്. FIR നൽകുന്ന സൂചനയുണ്ട്. അതിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ അടുത്ത ദിവസങ്ങളിൽ മൊഴിയെടുക്കലടക്കമുള്ള എന്തൊക്കെ നടപടിക്രമങ്ങളാണ് ഇതിനകം തന്നെ CBI ഉദ്യോഗസ്ഥർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്പിനാരായണന്റെ മൊഴി നാളെ CBI സംഘം രേഖപ്പെടുത്തിയേക്കും. ഇന്ന് രാവിലെ 10:30 മൊഴി രേഖപ്പെടുത്താനായിരുന്നു ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചിരുന്നത്. ഇത് പ്രകാരം നമ്പിനാരായണന് അന്വേഷണ സംഘം നോട്ടീസും നൽകിയിരുന്നു. എന്നാൽ CBIയുടെ DIG സന്തോഷ് കുമാർ ചാൽക്കെ എത്താതിരുന്നതിനെ തുടർന്നാണ് മൊഴി എടുക്കൽ നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. കേസിൽ 18 പ്രതികളാണുള്ളത്. ഈ 18 പേരെയും വരും ദിവസങ്ങളിലടക്കം നോട്ടീസ് നൽകി മൊഴിയെടുക്കുന്നതിനും ചോദ്യം ചെയ്യുന്നതിനുമായി വിളിച്ചു വരുത്താനാണ് നിലവിൽ അന്വേഷണ സംഘം ആലോചിച്ചിട്ടുള്ളത്. ഈ കേസ് അന്വേഷിക്കുന്ന സംഘം നിലവിൽ തലസ്ഥാനത്ത് തുടരുന്നൊരു സാഹചര്യം തന്നെയാണുള്ളത്. വരും ദിവസങ്ങളിലടക്കം കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനുള്ളൊരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. മുൻ DIG CB മാത്യൂസ്, IB ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന RB ശ്രീകുമാർ എന്നിവരുൾപ്പെടെ 18 പേരെയാണ് ഗൂഢാലോചന കേസിൽ CBI പ്രതി ചേർത്തിരിക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയതിനെ തുടർന്ന് CB മാത്യൂസിന്റെയും അതോടൊപ്പം തന്നെ PS ജയപ്രകാശിന്റെയും അറസ്റ്റ് കോടതി താൽക്കാലികമായി തടഞ്ഞിട്ടുമുണ്ട്. ഓക്കെ, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ് VJ വിനീത. തിരുവനന്തപുരത്ത് നിന്നാണ് നാളെ ഈ വാർത്തയുടെ തുടർ വാർത്ത നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യകണ്ണി അർജുൻ ആയങ്കിയാണെന്നുള്ള കസ്റ്റംസിന്റെ കണ്ടെത്തലാണ്. ഇന്നത്തെ റിമാൻഡ് റിപ്പോർട്ടിലൊപ്പം കസ്റ്റഡി അപേക്ഷയിലൊക്കെയായി കസ്റ്റംസ് ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് പറയുന്നു. കസ്റ്റംസിന്റെ ഈ കണ്ടെത്തലുകൾ ഏതൊക്കെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്? കഥ മെനയുന്നുവെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ എളുപ്പമാണോ ആയങ്കിക്ക്? സ്വർണ്ണക്കവർച്ചയ്ക്ക് പാർട്ടി ബന്ധമെന്ന പേരിൽ പുറത്തുവന്ന ശബ്ദരേഖ ആരുടേതാണ്? അത് സൂചിപ്പിക്കുന്നത് പാർട്ടിയുടെ പങ്കാളിത്തമാണോ? വളരെ സജീവമായി ഓരോ ദിവസവും കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്ന, കണ്ണികൾ ഓരോന്നായി വെളിപ്പെടുന്ന കരിപ്പൂർ സ്വർണ്ണക്കടത്തിന്റെ ഇന്നത്തെ വിശദാംശങ്ങളിലേക്ക് പോകാം. അതിനു മുൻപ് വാർത്തയിലെ വാർത്ത പറയും ജോൺ മാത്യു. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യകണ്ണി അർജുൻ ആയങ്കി എന്ന കസ്റ്റംസ് കോടതിയിൽ. അർജുനെ ഒരാഴ്ചത്തെ കസ്റ്റംസ് കസ്റ്റഡിയിൽ വിട്ടു. മാധ്യമങ്ങൾ കഥമെനയുകയാണെന്ന് അർജുൻ ആയങ്കി. മുൻ DYFI നേതാവ് സജേഷിന്റെ പേരിലുള്ള കാറിന്റെ യഥാർത്ഥ ഉടമ അർജുൻ എന്നും സജേഷ്.
സജേഷ് ബിനാമി എന്നും കസ്റ്റംസ്. നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സജേഷിന് നോട്ടീസ്. സ്വർണക്കവർച്ചയ്ക്ക് പാർട്ടി ബന്ധമെന്ന പേരിൽ ശബ്ദരേഖ. കവർച്ച ചെയ്ത സ്വർണത്തിൽ ഒരു പങ്ക് പാർട്ടിക്കെന്ന ശബ്ദരേഖയിൽ പരാമർശം. കുറ്റം ചെയ്തത് ആരായാലും സർക്കാർ സംരക്ഷിക്കില്ലെന്നും കുറ്റക്കാർക്കൊപ്പം നിൽക്കുന്ന പാർട്ടിയല്ല CPIM എന്നും മുഖ്യമന്ത്രി. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യകണ്ണി അർജുൻ ആയങ്കി എന്ന് കസ്റ്റംസ് വെളിപ്പെടുത്തുകയാണ്. ആയങ്കി കേസുമായി സഹകരിക്കുന്നില്ല, തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു. ഇതൊക്കെയാണ് കസ്റ്റംസ് ഇന്ന് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇന്ന് എന്തൊക്കെയാണ് നടന്നത് നോക്കാം. സഹിൻ ആന്റണി നമുക്കൊപ്പം ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ഗുഡ് ഈവനിംഗ് സഹിൻ ആന്റണി. റിമാൻഡ് റിപ്പോർട്ടിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ആയങ്കിയെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയുമാണ്. സജേഷനുള്ള നോട്ടീസ് അടക്കം ഇന്നുണ്ടായ സംഭവങ്ങൾ, അതിൽ നിന്ന് പുറത്തു വന്ന കാര്യങ്ങൾ അതെന്തൊക്കെയാണ്? കരിപ്പൂർ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ മുഖ്യ കണ്ണി അർജുൻ ആയകി എന്നാണ് കസ്റ്റംസ് കോടതി അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല അർജുൻ ആയകി ആഡംബരപൂർണമായ ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. കൂടുതൽ യുവാക്കളെ കള്ളക്കടത്തിലേക്ക് അർജുൻ ആയകി സ്വാധീനിച്ചിരുന്നു അല്ലെങ്കിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നുവെന്നും കസ്റ്റംസ് കോടതി അറിയിക്കുകയുണ്ടായി. എന്തായാലും 7 ദിവസത്തേക്ക് അർജുൻ ആയകിയെ കസ്റ്റംസിൻ്റെ കസ്റ്റഡിയിൽ കോടതി വിട്ടു നൽകിയിരിക്കുകയാണ്. ഒപ്പം തന്നെ മുഹമ്മദ് ഷഫീഖിനെയും ഇന്ന് കസ്റ്റംസ് പ്രിവൻറ്റീവിൻ്റെ കൊച്ചിയിലെ ഓഫീസിൽ എത്തിച്ചിട്ടുണ്ട്. ഇരുവരെയും ഒരുമിച്ചിരുത്തി ഇപ്പോൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഇന്ന് വൈകുന്നേരം മുതൽ ചോദ്യം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള ചോദ്യം ചെയ്യൽ തന്നെയായിരിക്കും ഉണ്ടാവുക. എന്നാൽ താൻ ഈ കള്ളക്കടത്തിൽ ഉൾപ്പെട്ടിട്ടില്ലെന്നും ഒപ്പം തന്നെ ഇത് കസ്റ്റംസും മാധ്യമങ്ങളും ചേർന്ന് കെട്ടിച്ചമക്കുന്ന കഥയാണെന്നുമാണ് അർജുൻ ആയകി പറഞ്ഞത്. പാർട്ടിയെ ഇതുമായി ബന്ധപ്പെടുത്തേണ്ടതില്ല എന്നും അർജുൻ ആയകി പറയുകയുണ്ടായി. മാത്രമല്ല തൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ താൻ കോടതിയിൽ അറിയിക്കുമെന്നുമാണ് അർജുൻ ആയകി മാധ്യമങ്ങളോട് പറഞ്ഞത്. കസ്റ്റംസ് നിങ്ങളും മാധ്യമങ്ങളും പറയുന്ന പോലെ എനിക്കും എന്റെ നിലവാരത്തിൽ ഞാൻ അറിയിച്ചോളൂ. നിങ്ങൾ വെറുതെ പാർട്ടി അല്ല, നിങ്ങൾ മാധ്യമങ്ങൾ 90% ഉണ്ടാക്കി വിടുന്ന പോലെയല്ല കാര്യങ്ങൾ. ഇതിനിടയിൽ തന്നെയാണ് കസ്റ്റംസ് കോടതിയിൽ ചില കാര്യങ്ങൾ വ്യക്തമാക്കിയത്. കാരണം കരിപ്പൂർ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. DYFI മുൻ മേഖലാ സെക്രട്ടറി ആയിട്ടുള്ള സി സജീഷിനെ നാളെ ചോദ്യം ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ കൂടുതൽ വ്യക്തത ഈ വിഷയത്തിൽ വരും. സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വരുന്ന ഒരു അപ്ഡേറ്റിലേക്ക് കൂടി. രാമനാട്ടുകര സ്വർണ്ണക്കടത്തിന്റെ അന്വേഷണ സംഘം വിപുലീകരിച്ചു. കോഴിക്കോട് ടൗൺ താമരശ്ശേരി സബ് ഡിവിഷൻ ക്രൈം സ്ക്വാഡുകൾ കൂടി അന്വേഷണ സംഘത്തിലേക്ക് വരികയാണ്. കോഴിക്കോട് ടൗൺ കൊടുവള്ളി ഭാഗങ്ങളിലെ സ്വർണ്ണക്കടത്ത് ക്വട്ടേഷൻ സംഘങ്ങളെ കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് അന്വേഷണ സംഘത്തിലെ ഈ മാറ്റവും വരുന്നത്. കരിപ്പൂർ സ്വർണ്ണ കവർച്ചാശ്രമ കേസിൽ പാർട്ടി ബന്ധമെന്ന പേരിൽ ഒരു ശബ്ദരേഖ പുറത്തുവന്നു. പ്രചരിക്കുന്നത് ആരുടെ ശബ്ദരേഖയാണെന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം കവർച്ച ചെയ്യുന്ന സ്വർണം 3 വീതം വയ്ക്കും. അതിൽ ഒരു പങ്ക് പാർട്ടിക്കാണ്. TP കേസ് പ്രതികൾക്ക് കവർച്ചയിൽ പങ്കുണ്ട്. ഇതൊക്കെയാണ് ഈ ശബ്ദരേഖയിൽ പറയുന്നത്. CPIMനെതിരെ രൂക്ഷ വിമർശനവുമായി ഈ ശബ്ദരേഖയെ മുൻനിർത്തിക്കൊണ്ട് ഇന്ന് പ്രതിപക്ഷം രംഗത്തുവന്നു. 3 ഓഡിയോ ക്ലിപ്പുകളാണ് പുറത്തുവന്നത്. ക്വട്ടേഷൻ സംഘവും കാരിയറും തമ്മിലുള്ളതാണെന്ന് കരുതുന്ന ശബ്ദ സന്ദേശത്തിൽ ഇടപാടിൽ ഒരു പങ്ക് പാർട്ടിക്കാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. പിടിച്ചുപറി സംഘത്തിന് സംരക്ഷണം നൽകുന്നതിനായി TP കേസിലെ പ്രതികളായ കൊടിസുനിയും മുഹമ്മദ് ഷാഫിയും ഇടപെടും. പാർട്ടിക്കാർക്ക് പങ്ക് നൽകുന്നത് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനാണെന്നും ശബ്ദ സന്ദേശത്തിലുണ്ട്. ഈ 3-ൽ 1 പാർട്ടിക്കാരെ വെക്കുന്ന നിന്നെ സേഫ് ആക്കണ്ടിട്ടാണ്. അതായത് എനിക്ക് തരേണ്ട ഓരോ പ്രൊട്ടക്ഷൻ, അതായത് ഇപ്പോ ഈ ഗോൾഡിന് ടീം അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പറയൂ, അതായത് ഇപ്പൊ ഷാഫിക്കാനെ കൊണ്ടോ സുനിയാനെ കൊണ്ടോ വിളിപ്പിക്കൂ, പിന്നെ നമ്മളെ പിള്ളേരാന്ന് പറ്റിപ്പോയി, പിന്നെ ആ ഭാഗം നോക്കണ്ടാന്ന്, പിന്നെ വീണ്ടും വരികയാണെങ്കിൽ ഡയറക്റ്റ് അവരെ പോയിട്ട് കാണും. ആ പോയിട്ട് കാണുന്നതാണ് ഈ 3-ൽ 1 അകത്ത് കൊടുക്കുന്നത്. നമ്മളെ ഷാഫിക്ക അതേസമയം ക്രിമിനലുകളെയും കള്ളക്കടത്തുകാരെയും സംരക്ഷിക്കുന്ന പാർട്ടിയായി CPIM മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. നമ്മുടെ സംസ്ഥാനത്തെ ക്രിമിനൽ സംഘങ്ങളെയും സ്വർണ്ണക്കള്ളക്കടത്തുകാരെയും സ്ത്രീ പീഡകരെയും സംരക്ഷിക്കുന്ന പാർട്ടിയായി ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി മാറിയിരിക്കുകയാണ്. പ്രതികളെ പുറത്താക്കിയെന്ന് പറഞ്ഞ CPIMന് രക്ഷപ്പെടാനാവില്ല. കേസിൽ പ്രതികളുടെ ബന്ധങ്ങൾ വന്നുപതിക്കുന്നത് AKG സെന്ററിലേക്കാണ് എന്നായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പ്രതികരണം. ഇതിന്റെ പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട്, വലിയ സംഘങ്ങളുണ്ട്. ആ സംഘങ്ങളുടെ വേരുകൾ ചെന്ന് നിൽക്കുന്നത് AKG സെന്ററിലേക്കാണ്, CPIMലേക്കാണ്, ഭരിക്കുന്ന സർക്കാരിലേക്കാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കണ്ണൂർ. ആരോപണങ്ങൾക്കെല്ലാം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയുടെ മറുപടിയും നമ്മൾ കണ്ടു. സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതികൾക്ക് CPIM സംരക്ഷണം നൽകില്ലെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കർശന നടപടിയെടുക്കുമെന്നും പാർട്ടിയുടെ പേരിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നവരുടെ ചുമതല ഏറ്റെടുക്കാൻ പാർട്ടിക്ക് കഴിയില്ല എന്ന് മുഖ്യമന്ത്രി ഇന്ന് വിശദീകരിച്ചു. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വന്നത് കിറ്റെക്സിൽ നിന്നാണ്. നിക്ഷേപക സംഗമത്തിലെ 3,500 കോടിയുടെ ധാരണാപത്രത്തിൽ നിന്ന്
കിറ്റെക്സ് പിന്മാറുകയാണെന്നുള്ള പ്രഖ്യാപനം സാബു ജേക്കബ് നടത്തുകയാണ്. ഈ പിന്മാറ്റത്തിന്റെ പിന്നിൽ എന്താണ്? തുടർച്ചയായ പരിശോധനകളിലെ അതൃപ്തി സാബു ജേക്കബ് വ്യക്തമാക്കുന്നു. ഇന്ന് 24 സംസാരിച്ചപ്പോഴും അതുതന്നെയാണ് അദ്ദേഹം ആവർത്തിച്ചത്. രാഷ്ട്രീയ പകപോക്കൽ എന്ന ആരോപണവും ഒപ്പമുണ്ട്. വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. അതിനു മുൻപ് വാർത്തയിലെ വാർത്ത ജോൺ മാത്യു പറയും. സംസ്ഥാന സർക്കാരുമായി ഒപ്പുവച്ച 3,500 കോടിയുടെ നിക്ഷേപ പദ്ധതിയിൽ നിന്ന് പിന്മാറി കിറ്റെക്സ്. പിന്മാറ്റം അസൻ ആഗോള നിക്ഷേപ സംഗമത്തിലെ കരാറിൽ നിന്ന് കമ്പനി പൂട്ടിക്കാൻ ശ്രമമെന്ന കിറ്റെക്സ് എം ഡി സാബു എം ജേക്കബ് ഒരു മാസത്തിനിടെ 11 റെയ്ഡുകൾ നടത്തിയെന്നും പരാതി. പിന്നിൽ പി വി ശ്രീനിജൻ എം എൽ എ എന്നും ആരോപണം. കൊച്ചിയിൽ നിന്ന് ടോം കുര്യാക്കോസ് നൽകും കൂടുതൽ വിവരങ്ങൾ. ഗുഡ് ഈവനിംഗ് ടോം കുര്യാക്കോസ്. കിറ്റെക്സും സർക്കാരും തമ്മിൽ ഈ ധാരണാപത്രത്തിൽ ഒപ്പിട്ട് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള പകപോക്കൽ എന്നുള്ള ആരോപണങ്ങളൊക്കെ പുറത്തുവരുന്നത്. നമുക്കറിയാം 2020 മത്സരിച്ചതടക്കമുള്ള കാര്യങ്ങൾ. ഇതെല്ലാം മുൻനിർത്തി നോക്കുമ്പോൾ ഈ 2020 ആരോപണത്തിന്റെ അടിസ്ഥാനം എന്താണ്? എന്തുകൊണ്ട് ഈ പിന്മാറ്റമെന്നാണ് സാബു ജേക്കബ് വിശദീകരിക്കുന്നത്. 2020 ജനുവരിയിൽ കൊച്ചിയിൽ നടന്ന അസന്റ് ആഗോള നിക്ഷേപക സംഗമത്തിലാണ് കിറ്റെക്സും സംസ്ഥാന സർക്കാരും തമ്മിൽ 3,500 കോടി രൂപയുടെ നിക്ഷേപ പദ്ധതിയിൽ ഒപ്പുവെച്ചത്. അതായത് 35,000 പേർക്ക് തൊഴിൽ ലഭിക്കുന്ന അപ്പാരൽ പാർക്കും 3 വ്യവസായ പാർക്കും തിരുവനന്തപുരം, എറണാകുളം, പാലക്കാട് ഉൾപ്പെടെയുള്ള 3 ജില്ലകളിലായി 3 വ്യവസായ പാർക്കുകളും ആരംഭിക്കാനായിരുന്നു, തുടങ്ങാനായിരുന്നു ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഈ ധാരണാപത്രം, ഇത് സംബന്ധിച്ചുള്ള ധാരണാപത്രത്തിലായിരുന്നു ഒപ്പിട്ടത്. ഇതിന്റെ ഈ അപ്പാരൽ പാർക്കിന് വേണ്ടിയുള്ള സ്ഥലം ഏറ്റെടുപ്പും അനുബന്ധ പ്രവർത്തനങ്ങളും തുടങ്ങിയിരുന്നു. 2025 പദ്ധതി പൂർത്തീകരിക്കാനായിരുന്നു, ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ പൂർത്തീകരിക്കാനായിരുന്നു നീക്കം. അത് ലക്ഷ്യമിട്ടായിരുന്നു പ്രവർത്തനങ്ങളെല്ലാം. പക്ഷെ അതിനിടെയാണ് ഇന്ന് ഇത് സംബന്ധിച്ചുള്ള വാർത്താക്കുറിപ്പിലൂടെ കിറ്റെക്സ് കമ്പനി എം ഡി, കിറ്റെക്സിന്റെ എം ഡി സാബു ജേക്കബ് തങ്ങൾ ഈ സർക്കാരുമായിട്ടുള്ള പദ്ധതിയിൽ നിന്ന്, ഈ കരാറിൽ നിന്നും പിന്നോട്ട് പോകുന്നു, പിന്മാറുന്നു എന്ന കാര്യം അറിയിച്ചത്. അതായത് ഈ മാസം മാത്രം സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ, പോലീസ്, മലിനീകരണ നിയന്ത്രണ ബോർഡ്, തൊഴിൽ വകുപ്പ് ഉൾപ്പെടെ 11 തവണ തങ്ങളുടെ ഫാക്ടറിയിലെത്തി പരിശോധനകൾ നടത്തുന്നു. എന്നാൽ യാതൊരു വിധത്തിലുള്ള മുന്നറിയിപ്പോ ഒരു നോട്ടീസോ നൽകാതെയാണ് പരിശോധന നടത്തുന്നത്. തുടർച്ചയായി തങ്ങളെ, കിറ്റെക്സിനെ വേട്ടയാടുന്നു എന്ന ഒരു പ്രയോഗം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഈ വേട്ടയാടൽ തുടർന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ആരുടെയും മുമ്പിൽ തലകുനിച്ച് നിന്ന് ഒരു വ്യവസായം നടത്തിക്കൊണ്ടുപോകാൻ എനിക്കൊരു താല്പര്യമില്ല. ഇതുവരെയും അനധികൃതമായിട്ടുള്ള, അതായത് നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളും തങ്ങളുടെ ഭാഗത്തുള്ളതായി ഈ പരിശോധനയിലൂടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ എങ്കിലും തുടർച്ചയായി വേട്ടനാടുകൾ തുടരുന്നു എന്ന ആരോപണമാണ് കിറ്റെക്സ് ഉന്നയിക്കുന്നത്. ഓക്കെ, ടോം കുര്യാക്കോസ് ആണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ് ടോം കുര്യാക്കോസ്. സാബു ജേക്കബിന്റെ പ്രതികരണം വന്നു, അതിൽ കൂടുതൽ മറുപടിയിലേക്ക്. എന്താണ് ഈ ആരോപണത്തിന്റെ സത്യാവസ്ഥ? ഇങ്ങനെ ഒരു ആരോപണം ശരിയാണോ, ഇതുതന്നെയാണോ സംഭവിച്ചത്? പി വി ശ്രീനിജൻ എം എൽ എയുടെ അടക്കം പ്രതികരണങ്ങൾ നമ്മൾ നാളത്തെ വാർത്താ ദിവസം പ്രതീക്ഷിക്കുന്നുണ്ട്. വെൽക്കം ബാക്ക് ടു ന്യൂസ് നൈറ്റ്. കോവിഡ് സാഹചര്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ വാക്കുകളോടെയാണ് ഇന്ന് നമ്മൾ ന്യൂസ് നൈറ്റ് തുടങ്ങിയത്. സംസ്ഥാനത്ത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10% താഴേക്ക് കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയപ്പോഴൊക്കെ മുഖ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ ഒരാഴ്ചത്തെ ടി പി ആർ നമ്മൾ എടുത്തു പരിശോധിക്കുമ്പോൾ വലിയ ഒരു കുറവ് നമുക്ക് ഈ കണക്കുകളിൽ കാണാൻ കഴിയുന്നില്ല. 10,000 മുകളിൽ രോഗികളുടെ എണ്ണം തുടരുകയാണ്. അതേസമയം രാജ്യത്തെ കോവിഡ് സാഹചര്യം മെച്ചപ്പെട്ടു വരുന്നുണ്ട്. കോവിഡ് രോഗികളുടെ എണ്ണം വിവിധ സംസ്ഥാനങ്ങളിൽ കുറഞ്ഞു വരുന്നുണ്ട്. പുതുതായി ഒരു വാക്സിൻ കൂടി നമ്മുടെ രാജ്യത്തേക്ക് എത്തുകയാണ്. മൊഡേണ വാക്സിന് കൂടി അടിയന്തര ഉപയോഗത്തിനുള്ള അനുമതിയും വരികയാണ്. എന്തൊക്കെയാണ് ഇന്ന് കോവിഡുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകൾ? അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. അതിനു മുൻപ് വാർത്തയിലെ വാർത്ത ജോൺ മാത്യു പറയും. കോവിഡ് ബാധിച്ചു മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾക്കുള്ള നിയന്ത്രണത്തിൽ ഇളവ്. മൃതദേഹം 1 മണിക്കൂർ വീട്ടിൽ വയ്ക്കാം. പരിമിതമായ മതാചാര ചടങ്ങുകൾക്കും അനുമതി. കോവിഡ് ബാധിച്ചു മരിച്ചവരുടെ വായ്പകളുടെ ജപ്തി നിർത്തിവെക്കാൻ ബാങ്കുകൾക്ക് നിർദ്ദേശം. ടി പി ആർ കുറയുന്നതിൽ പുരോഗതിയില്ല. ഡെൽറ്റ വകഭേദത്തിന് വ്യാപനം കൂടുന്നതായി മുഖ്യമന്ത്രി. ഇന്ന് 13,550 പുതിയ രോഗികളും 104 മരണം. കഴിഞ്ഞ ദിവസങ്ങളിലെ കോവിഡ് കണക്ക്, ഒപ്പം ഇന്നത്തെ കോവിഡ് കണക്ക്, ഇത് മുന്നിൽ നിർത്തി നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാകും എത്രത്തോളമുണ്ട് കോവിഡ് ആശങ്ക എന്ന്. ഇന്നത്തെ ദിവസം കോവിഡ് സ്ഥിരീകരിച്ചത് 13,550 പേരിലാണ്. ടി പി ആർ 10% മുകളിലായിരുന്നു, ഇന്നത് 11 ഉയരുന്നു. അതായത് രോഗവ്യാപനം കുറയുകയല്ല, കൂടി വരുന്നു എന്നുള്ളതാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്നത്. നമുക്ക് കണക്കുകളിലേക്ക് വളരെ പെട്ടെന്ന് പോകാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്, അതോടൊപ്പം കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ജൂൺ 25 മുതലുള്ള കണക്കുകളാണ് നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്.
പ്രഖ്യാപിക്കുന്നത്. ഇതിൽ നമുക്ക് വ്യക്തമായി കാണാം, ജൂൺ 21-ന് 11,546 ആയിരുന്നു കോവിഡ് രോഗികളുടെ എണ്ണം. തൊട്ടടുത്ത ദിവസം അത് 12,118 വരുന്നു. അതിനുശേഷം 10,905 ഇന്നലെ അത് 8,063. അതിന് കാരണം പരിശോധനകളുടെ എണ്ണം, സാമ്പിളുകളുടെ എണ്ണം കുറഞ്ഞു. ഇന്നത്തെ ദിവസം ആശങ്കയുണ്ടാക്കുകയാണ്. ഈ 5 ദിവസങ്ങളിലെ കണക്ക് നമ്മൾ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഇന്നത്തെ ദിവസം രോഗവ്യാപനം ഉയർന്നു നിൽക്കുന്നു. അതായത് നമ്മൾ പ്രതീക്ഷിച്ചതിന് നേരെ വിപരീതമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയാനുള്ളത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിലേക്ക് കൂടി നമുക്ക് വളരെ പെട്ടെന്നൊന്ന് പോകാം. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10% മുകളിൽ തുടരുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം. നമ്മൾ ഈ ചാർട്ടിലേക്ക് നോക്കുമ്പോൾ നമുക്കത് കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. 10.6% 10.66 10.49 ഇന്നലത്തെ ദിവസം 9.44. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ടെസ്റ്റുകളുടെ എണ്ണം, സാമ്പിളുകളുടെ എണ്ണം കുറവായിരുന്നു, അതുകൊണ്ട് 10% താഴേക്ക് പോയി. പക്ഷേ ഇന്നിപ്പോൾ അത് കുതിച്ചുയർന്ന 11% വന്നു നിൽക്കുകയാണ്. അതായത് നമുക്ക് രോഗവ്യാപനത്തെ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു സൂചകമായി അത് മാറുകയാണ്. അടുത്ത ദിവസങ്ങളിൽ ഈ കണക്കിൽ വ്യതിയാനം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. ഇന്നത്തെ അവലോകന യോഗത്തിന് ശേഷം കൂടുതൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഇന്നത്തെ വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയത്. കോവിഡ് ബാധിച്ച് മരിക്കുന്നവരുടെ മൃതദേഹം 1 മണിക്കൂർ വീട്ടിൽ കൊണ്ടുപോകാൻ അനുവദിക്കുമെന്നും ഇന്ന് ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. മരണമടഞ്ഞവരുടെ വായ്പകളിലുള്ള ജപ്തി നടപടികൾ നിർത്തിവെക്കുന്നതടക്കമുള്ള നിയന്ത്രണങ്ങൾ മാറ്റങ്ങളൊക്കെ വരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. വി എ ഗിരീഷ് നൽകും കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന്. ഗുഡ് ഈവനിംഗ് ഗിരീഷ്. നമ്മൾ പ്രതീക്ഷിച്ചതിന് വിപരീതമായ രീതിയിലേക്ക് കോവിഡ് വ്യാപനത്തിന്റെ കണക്കുകൾ പോകുന്ന ഒരു ആശങ്ക, അതേക്കുറിച്ചാണ് ഞാൻ ഇപ്പോൾ പ്രേക്ഷകരുമായി കണക്കുകളുടെ അടിസ്ഥാനത്തിൽ സംസാരിച്ചത്. ഇനിയിപ്പോൾ നിയന്ത്രണങ്ങൾ അതെങ്ങനെയായിരിക്കും, അതോടൊപ്പം ഇന്ന് ആലപ്പുഴയിൽ ഈ വാക്സിനേഷനുമായി ബന്ധപ്പെട്ട് നിർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു, അതിന്റെയൊക്കെ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് നമുക്ക് എത്തിക്കാം. ഗുഡ് ഈവനിംഗ് സുജയ. സുജയ സൂചിപ്പിച്ച പോലെ തന്നെ സംസ്ഥാനത്ത് കോവിഡ് വ്യാപന തോത് കുറയാതെ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിലാണ് നിയന്ത്രണങ്ങൾ കുറച്ചുകൂടി കർശനമാക്കാൻ ഇന്ന് ചേർന്ന അവലോകന യോഗം തീരുമാനിച്ചത്. നേരത്തെ തന്നെ തദ്ദേശഭരണ സ്ഥാപനങ്ങളെ 4 വിഭാഗങ്ങളായി തിരിച്ചുള്ള നിയന്ത്രണമാണ് സംസ്ഥാനത്ത് തുടർന്നു വന്നത്. ഇത് ഈ രീതിയിൽ തന്നെ തുടരും. പക്ഷേ ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ ലോക്ക്ഡൌൺ ഇളവുകൾ നൽകുമ്പോൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 8% വരെയുള്ള പ്രദേശങ്ങളെയാണ് എ വിഭാഗത്തിൽപ്പെടുത്തി ഇളവുകൾ നൽകിയിരുന്നത്. എന്നാൽ ഇന്നത്തെ തീരുമാന പ്രകാരം ആ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 6% വരെയുള്ളവയെ എ വിഭാഗത്തിൽപ്പെടുത്തുകയും 6 മുതൽ 12% വരെ ടെസ്റ്റ് പോസിറ്റീവ് നിരക്കുള്ളവയെ ബി വിഭാഗത്തിൽപ്പെടുത്തുകയും ചെയ്തു. അതോടൊപ്പം 12 മുതൽ 18 വരെയുള്ളവയാണ് സി വിഭാഗത്തിൽപ്പെടുന്നത്. 18 മുകളിലുള്ളത് ട്രിപ്പിൾ ലോക്ക്ഡൌൺ സമാനമായ നിയന്ത്രണങ്ങൾ ഈ പ്രദേശങ്ങളിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഈ നേരത്തെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഉണ്ടായിരുന്നത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 30 മുകളിലുള്ള പ്രദേശങ്ങളിലായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ കുറച്ചുകൂടി കർശനമാക്കിക്കൊണ്ട് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് നിയന്ത്രണങ്ങൾ എത്തിച്ചുകൊണ്ട് ഈ രോഗവ്യാപനത്തെ ചെറുക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുള്ള നടപടികളാണ് സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിനിടയിലാണ് ചില പുതിയ തീരുമാനങ്ങൾ കൂടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇത് കോവിഡ് ബാധിച്ച് മരണപ്പെട്ടാൽ അങ്ങനെ മരണപ്പെടുന്നയാളുടെ മൃതദേഹം ഒരിക്കലും വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നില്ല, ആശുപത്രിയിൽ നിന്ന് നേരെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയി സംസ്കരിക്കുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇനി മുതൽ ഇത് വീടുകളിലേക്ക് കൊണ്ടുപോകാം. 1 മണിക്കൂർ എന്ന സമയത്ത് ഈ വീടുകളിൽ ഇത് ബന്ധുക്കൾക്ക് കാണാൻ അവസരമുണ്ടാകും. പരിമിതമായ മതാചാര ചടങ്ങുകൾ നടത്താനുള്ള അവസരവും ഉണ്ടാകും. അതോടൊപ്പം തന്നെ കോവിഡ് ബാധിച്ച് മരണപ്പെടുന്നവരുടെ ബാങ്ക് വായ്പകളിലുള്ള ജപ്തി നടപടികൾ നിർത്തിവെക്കാനും ഇപ്പോൾ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകാൻ ഇന്ന് ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനമായി. മറ്റൊന്ന് സുജയ സൂചിപ്പിച്ച പോലെ തന്നെ കരുവാറ്റയിലെ ഒരു സംഭവമാണ്, ആരോഗ്യവകുപ്പിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന സംഭവം. 65-കാരനായ ഭാസ്കറിന് ഇന്ന് 2 ഡോസ് വാക്സിൻ എടുക്കേണ്ടതായിരുന്നു. എന്നാൽ 2 ഡോസ് വാക്സിൻ എടുക്കാൻ ചെന്നപ്പോൾ ഇന്ന് 2 ഡോസ് അദ്ദേഹത്തിന് നൽകി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. രജിസ്ട്രേഷൻ കഴിഞ്ഞ ആദ്യ കൗണ്ടറിൽ 1 ഡോസ് നൽകുകയും അതിന് 2 കൗണ്ടറിൽ വീണ്ടും 1 ഡോസ് കൂടി നൽകുകയും ചെയ്തു. ഇത്തരത്തിൽ 2 ഡോസുകൾ അടുപ്പിച്ച് നൽകിയതോടെ ദേഹാസ്വസ്ഥ അനുഭവപ്പെട്ട ഇദ്ദേഹത്തെ ഹരിപ്പാട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇതേക്കുറിച്ച് ആരോഗ്യവകുപ്പ് അടിയന്തരമായ റിപ്പോർട്ടും തേടിയിട്ടുണ്ട്. സുജയ, ഓക്കെ, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. വി എ ഗിരീഷ്. വി എ ഗിരീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. വി എ ഗിരീഷ് ഇപ്പോൾ സൂചിപ്പിച്ച വാർത്തയുമായി, കരുവാറ്റയിലെ ഈ വാക്സിൻ 2 ഡോസുകൾ ഒരേ ദിവസം മിനിറ്റുകളുടെ മാത്രം ഇടവേളയിൽ ഒരാൾക്ക് നൽകി എന്നുള്ള ഈ വാർത്തയിൽ ഒരുപാട് ട്രോളുകളൊക്കെ, ട്രോൾ ആലപ്പുഴ പേജിലുമൊക്കെയായി ഒരുപാട് ട്രോളുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ നമ്മൾ തമാശയായി ഈ കാര്യത്തെ പറയുമ്പോഴും, ഒരാൾക്ക് 1 ഡോസ് പോലും കിട്ടാനില്ലാത്തപ്പോൾ 2 ഡോസ് കൊടുത്തു എന്നുള്ളത് തമാശയായി പറയുമ്പോഴും ഇതിലെ ഗുരുതരമായ ഒരു വീഴ്ച, ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ട്. അതേക്കുറിച്ചുള്ള അന്വേഷണം തുടങ്ങിയിട്ടുമുണ്ട്. മൊഡേണ വാക്സിന് രാജ്യത്ത് നിയന്ത്രിത ഉപയോഗത്തിനുള്ള അടിയന്തര അനുമതി വന്ന ദിവസമാണ് ഇന്നത്തേത്. മുംബൈ ആസ്ഥാനമായ സിപ്ല കമ്പനി സമർപ്പിച്ച അപേക്ഷയ്ക്കാണ് DCGI അനുമതി നൽകിയത്. അതിനിടെ രാജ്യത്തെ വാക്സിൻ വിതരണത്തിൽ വിമർശനവുമായി ഇന്ന് CPIM രംഗത്ത് വന്നു. വാക്സിനേഷൻ പ്രക്രിയ വേഗത്തിലാക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമം തുടരുന്നതിനിടെയാണ് ഇന്ത്യയിലേക്ക് 4-ാമത്തെ വാക്സിന് DCGI അനുമതി നൽകിയത്.
18 വയസ്സിന് മുകളിലുള്ളവർക്കാണ് മൊഡേണ വാക്സിൻ നൽകുക. ഫൈസർ വാക്സിനൊപ്പം മൊഡേണയുടെ വാക്സിനും ആഗോളതലത്തിൽ വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു. 90% രോഗപ്രതിരോധ ശേഷി മൊഡേണ വാക്സിൻ ഉണ്ടെന്ന് കമ്പനി അവകാശപ്പെട്ടു. US നിർമ്മിത മൊഡേണ വാക്സിൻ സിപ്ലൈ കമ്പനിയാണ് രാജ്യത്ത് ഇറക്കുമതി വിതരണം ചെയ്യുക. ഫൈസർ അടക്കമുള്ള കൂടുതൽ വാക്സിനുകൾ വൈകാതെ എത്തിയേക്കും. 32 കോടി പേർക്ക് 163 ദിവസം കൊണ്ട് വാക്സിനേഷൻ പൂർത്തിയാക്കിയെന്ന് ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. 54% പുരുഷന്മാരും 46% സ്ത്രീകളും വാക്സിൻ സ്വീകരിച്ചു. आज हम देखते हैं कि हमने यूनाइटेड स्टेट्स को भी सरपास करके 33 करोड़ से अधिक डोजेज इस देश में अपने नागरिकों को प्रोवाइड की हैं। ലോകത്തിലെ ഏറ്റവും കൂടുതൽ വാക്സിനേഷൻ നടത്തിയത് ഇന്ത്യയിലെന്ന പ്രധാനമന്ത്രിയുടെ അവകാശവാദത്തിനെതിരെയാണ് സീതാറാം യെച്ചൂരി രംഗത്ത് വന്നത്. ജനസംഖ്യയുടെ 4% പേർക്ക് മാത്രമാണ് ഇതുവരെ പൂർണ്ണമായും പ്രതിരോധ കുത്തിവയ്പ് നൽകിയിരിക്കുന്നത്. വർഷാവസാനത്തോടെ എല്ലാവർക്കും വാക്സിൻ നൽകുക എന്നത് അസാധ്യമാണെന്നും PR പരിപാടി പ്രധാനമന്ത്രി നിർത്തണമെന്നും ട്വിറ്ററിൽ യെച്ചൂരി പ്രതികരിച്ചു. 24 ഡൽഹി. കശ്മീർ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ ഇന്ന് തിരക്കിട്ട കൂടിക്കാഴ്ചകൾ നടന്ന ദിവസമായിരുന്നു. എന്തൊക്കെയാണ് ഈ കൂടിക്കാഴ്ചകളിൽ ഉണ്ടായിരിക്കുന്ന ധാരണ എന്നുള്ളതിലേക്ക് വിശദമായി വരാം. അതിനു മുൻപ് വാർത്തയിലെ വാർത്ത ജോൺ മാത്യു പറയും. കശ്മീർ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ തിരക്കിട്ട കൂടിക്കാഴ്ചകൾ. പ്രതിരോധമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ടു. ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ച സംയുക്ത സൈനിക മേധാവി. ജമ്മുവിലെ ഡ്രോൺ ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ എന്ന സൂചന. വിഷയം ഐക്യരാഷ്ട്രസഭയിൽ ഉന്നയിച്ച ഇന്ത്യ. ജമ്മു വ്യോമത്താവളത്തിലുണ്ടായ ഡ്രോൺ ആക്രമണങ്ങളിൽ ഭീകരർക്ക് സഹായം നൽകിയത് പാകിസ്ഥാൻ എന്നുള്ള പ്രാഥമിക നിഗമനത്തിലേക്ക് ഇന്ത്യ എത്തിയ ദിവസമാണ്. അന്വേഷണം NIA കൈമാറിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ വിഷയം ഐക്യരാഷ്ട്രസഭയിൽ ഉന്നയിച്ചു. കൂടുതൽ ഗൌരവത്തോടെ സ്ഥിതിഗതികൾ പരിശോധിക്കണമെന്നാണ് ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി പ്രതിരോധമന്ത്രിയോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇന്നത്തെ സംഭവങ്ങൾ ഒപ്പം ഇനി അങ്ങോട്ടുണ്ടാകാൻ പോകുന്ന നടപടികളുടെ സൂചന അതെന്താണെന്ന് നോക്കാം. ഡൽഹിയിൽ നിന്ന് R രാധാകൃഷ്ണൻ നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് RK. ഇന്നത്തെ കൂടിയാലോചനകളിൽ ഒരു ധാരണയിലേക്ക്, ഇതിനൊരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു മറുപടി കൊടുക്കുന്ന രീതിയിലേക്ക് ചർച്ചകൾ പോയിട്ടുണ്ടോ? എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? സുജയ, ജമ്മുകാശ്മീരിലെ വ്യോമസേനാ താവളത്തിൽ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട്, ഡ്രോൺ ആക്രമണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം വളരെ വേഗത്തിൽ പുരോഗമിക്കുകയാണ്. നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ഇക്കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇതിൽ നിന്നും തിരിച്ചറിയാൻ സാധിച്ചിട്ടുള്ളത്, നമ്മൾ ഏത് കാലഘട്ടത്തിലും ശത്രുക്കളായി നമ്മളെ കാണുകയും നമ്മൾക്കെതിരെ യുദ്ധം നടത്തി വരികയും നിഴൽമ യുദ്ധം നടത്തുകയും ചെയ്യുന്ന പാകിസ്ഥാനാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്നത് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള തെളിവുകൾ ശാസ്ത്രീയമായി തന്നെ നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം സമാഹരിച്ചു കഴിഞ്ഞു. ഇതനുസരിച്ച് ഡ്രോണുകൾ, ഈ വ്യോമസേന താവളത്തിൽ പതിച്ച ഡ്രോണുകളുടെ അവശിഷ്ടങ്ങൾ പരിശോധിച്ചതിൽ നിന്നും ചൈനീസ് ഡ്രോണുകളാണ് ഇവയെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈ ചൈനീസ് ഡ്രോണുകൾ എത്തിയത് പാക് സേന വഴി ISI മാർഗത്തിലാണ് ഈ ഭീകരവാദികൾക്ക് ഇവ എത്തിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ സ്ഫോടനം ആസൂത്രണം ചെയ്തത് എന്നതടക്കം വ്യക്തമായിരിക്കുകയാണ്. ഈ സ്ഫോടനം നടന്ന രണ്ട് സ്ഥലത്ത് നിന്നും RDXന്റെ സാന്നിധ്യം ഇപ്പോൾ തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായി മാറുന്നു. പാകിസ്ഥാന്റെ പങ്ക് സംബന്ധിച്ചിട്ടുള്ള ഒരു വ്യക്തമായിട്ടുള്ള ചിത്രമാണ് ഇതുവഴി ഇന്ത്യക്ക് ലഭ്യമാകാൻ സാധിച്ചിട്ടുള്ളത്. ഇങ്ങനെയുള്ള വളരെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ച കാര്യം സൈനിക വൃത്തങ്ങൾ പ്രതിരോധമന്ത്രിയെ അറിയിക്കുകയും ചെയ്തു. മാത്രമല്ല, ഡ്രോൺ ആക്രമണം വലിയ രീതിയിൽ രാജ്യത്തിന് ഭീഷണിയാണ് എന്ന സന്ദേശം രാജ്യം UNൽ അറിയിച്ചു, UNൽ ഉന്നയിച്ചു എന്നുള്ളതാണ്. ഈ ഭീഷണി അതിജീവിക്കാൻ അന്താരാഷ്ട്ര കൂട്ടായ്മ തന്നെ വേണം എന്ന സന്ദേശമാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത്. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ് രാധാകൃഷ്ണൻ. ഈ ഒരു വിഷയത്തിൽ അടുത്ത ദിവസങ്ങളിലും കൂടുതൽ ആക്രമണങ്ങൾ അല്ലെങ്കിൽ ഡ്രോൺ സാന്നിധ്യമടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത മുൻനിർത്തിക്കൊണ്ട് കൂടുതൽ സൂക്ഷ്മമായി കാര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണ് സേനാ വൃത്തങ്ങൾ എന്നുള്ള ഒരു സൂചന കൂടി ഇപ്പോൾ ജമ്മുകശ്മീരിൽ നിന്നും പുറത്തു വരുന്നുമുണ്ട്. മട്ടന്നൂർ കാനാട് യുവതി 4 വയസ്സുള്ള കുഞ്ഞിനെയും എടുത്ത് തീ കൊളുത്തി മരിച്ച സംഭവത്തിൽ ഭർത്തൃ വീട്ടുകാർക്കെതിരെ പരാതിയുമായി കുടുംബം. ഗാർഹിക പീഡനമാണ് ജിജനയുടെയും കുഞ്ഞിന്റെയും ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് കാണിച്ച് പോലീസിൽ പരാതിപ്പെട്ടെങ്കിലും അന്വേഷണം അട്ടിമറിച്ചുവെന്നാണ് ആരോപണം. ഇവർക്ക് നീതി കിട്ടണ്ടേ? ഇത്രയും ചെയ്തിട്ട് രണ്ട് മക്കളെ ഇങ്ങനെ ആയിട്ട് കാണാൻ പോലും നമുക്ക് കിട്ടില്ലല്ലോ. ഇങ്ങനെ അവർക്ക് അതിനുള്ള ശിക്ഷ കൊടുക്കുന്നു.
ഏപ്രിൽ 18-നാണ് കാനാട് നിമിഷ നിവാസിൽ നിഷാദിന്റെ ഭാര്യ ജിജിന, മകൾ അൻവിക എന്നിവർ തീകൊളുത്തി മരിച്ചത്. ജിജിനയുടെ ഭർത്താവിന്റെയും വീട്ടുകാരുടെയും ശാരീരിക മാനസിക പീഡനത്തെ തുടർന്നാണ് മകൾ ജീവനൊടുക്കിയതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. സംഭവത്തിൽ മട്ടന്നൂർ പോലീസിൽ പരാതി നൽകിയെങ്കിലും ഇതുവരെ നടപടിയുണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട്. ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് തന്റെ മരണത്തിന് ഉത്തരവാദികൾ ഭർത്താവിന്റെ അമ്മയും സഹോദരിയുമാണെന്ന് കാണിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്ന ഭർത്താവ് നിഷാദിനും സ്വന്തം സഹോദരിക്കും ജിജിന വാട്സ്ആപ്പ് സന്ദേശം അയച്ചിരുന്നു. രണ്ടുപേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ നീതി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിരിക്കുകയാണ് ജിജിനയുടെ കുടുംബം. 24 കണ്ണൂർ. ഒറ്റയ്ക്കല്ല ഇത്തരത്തിൽ ആക്രമണങ്ങൾ നേരിടുന്നവർ, അവർക്കൊപ്പം ഒരു സമൂഹം മുഴുവൻ നിൽക്കുകയാണ്. പ്രതികരണങ്ങളിലേക്ക്. സ്ത്രീയാണ് ധനം എന്ന് ഈ സമൂഹത്തിലെ യുവാക്കൾ, യുവതലമുറ തീരുമാനിച്ചാൽ തീരാവുന്ന പ്രശ്നമേ നമ്മുടെ പൊതുസമൂഹത്തിലുള്ളൂ. ഇന്നത്തെ യുവാക്കൾ, വിദ്യാർത്ഥികളടക്കമുള്ള യുവാക്കൾ അതിശക്തമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഈ ദുരാചാരത്തെ പടിയടച്ച് പിണ്ടം വെക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. സ്ത്രീധനം നൽകി വിവാഹം തൻ്റെ മക്കളെ വിവാഹം കഴിപ്പിക്കുന്നത് മാതാപിതാക്കളും ഒഴിവാക്കണം. അതുപോലെ സ്ത്രീധനം ചോദിച്ചു വരുന്നവർ വിവാഹം കഴിക്കില്ലെന്ന യുവതികളും നിലപാടെടുത്താൽ തന്നെ ഇതിനെ മാറ്റം വരുത്താൻ കഴിയും. ആ തെറ്റാണ്, എല്ലാവരും ചെയ്യുന്നത് തെറ്റാണ്. അങ്ങനെ കുറേ ഇപ്പോൾ കുറേ ന്യൂസൊക്കെ കാണുന്നുണ്ടല്ലോ, അതിനോട് യോജിപ്പില്ല. ഞാനും അങ്ങനെ സ്ത്രീധനം വാങ്ങിയിട്ടില്ല, അങ്ങോട്ട് കൊടുത്തിട്ടുമില്ല, അങ്ങനത്തെ ഇതൊന്നുമില്ല. പിന്നെ പണ്ട് മുതലേ താല്പര്യമില്ല. ശരിയായ അല്ലാത്തൊരു സംഭവമാണ് സ്ത്രീധനം. അപ്പം എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് സ്ത്രീധനം വാങ്ങാനും കൊടുക്കാനും പാടില്ല എന്നാണ്. ഈ കേരളത്തിൽ സ്ത്രീധനം മേടിക്കുന്നതിനോടും കൊടുക്കുന്നതിനോടും എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. കേരളത്തിൽ ഈ സമ്പ്രദായം നിർത്തലാകേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഞാനാണെങ്കിൽ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ സ്ത്രീധനം വാങ്ങില്ലെന്ന്, ഞാൻ വാങ്ങാതെ ഞാൻ കല്യാണം കഴിക്കും. സ്ത്രീധനം കൊടുക്കുകയും ചെയ്യരുത്, വാങ്ങിക്കുകയും ചെയ്യരുത്. ഞാൻ മാരീഡാണ്, 7 മന്ത്സായി ഞാൻ വാങ്ങിച്ചിട്ടില്ലായിരുന്നു. ഇൻ്റർകാസ്റ്റ് ഇൻ്റർസ്റ്റേറ്റ് ആയിരുന്നു മാരേജ്. ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി, അതും സ്ത്രീധനത്തിൻ്റെ പേര് തന്നെ എൻ്റെ റിലേറ്റീവ്സ് തന്നെ ഒത്തിരി പറയുന്നുണ്ട്. ബട്ട് ഞാൻ ഒരു ശ്രേണി തന്നെ നിന്നും വാങ്ങിക്കരുത്, കൊടുക്കരുത്. നമുക്ക് ഒന്നിച്ചു നിന്നാൽ ഈ സ്ത്രീധനം മൂലമുള്ള ഇത്തരമുള്ള മരണം അല്ലെങ്കിൽ അപകടങ്ങൾ, വിഷമങ്ങൾ ഇതെല്ലാം ഒഴിവാക്കാൻ കഴിയും. അത്തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു സന്ദേശം സമൂഹത്തിൽ നിന്ന് തന്നെ ഇപ്പോൾ ഉയർന്നു വരികയാണ്. ഈ സംഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഇതിലേക്കെല്ലാം നയിച്ചത് ഒരുപറ്റം യുവതികളുടെ മരണമാണ് എന്നുള്ളത് നമ്മൾ വിസ്മരിച്ചുകൂടാ. വിസ്മയ കേസിൽ പ്രതി കിരൺകുമാറിന്റെ വീട്ടിൽ അന്വേഷണ സംഘം ഇന്ന് ഡമ്മി പരിശോധന നടത്തി. മരണ ദിവസം ശുചിമുറിയിൽ നടന്ന സംഭവങ്ങൾ പുനരാവിഷ്കരിച്ചു. സ്വർണം സൂക്ഷിച്ചിരുന്ന ലോക്കറും പോലീസ് തുറന്ന് പരിശോധിച്ചു. കൊല്ലം പോരുവഴിയിൽ വിസ്മയയുടെ മരണം സംഭവിച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ടും അന്വേഷണ സംഘത്തിന് കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ പശ്ചാത്തലത്തിലാണ് സംശയദൂരീകരണത്തിനായി പോലീസ് സർജൻ കെ ശശികലയുടെ സാന്നിധ്യത്തിൽ ഡമ്മി പരിശോധന നടത്തിയത്. തറനിരപ്പിൽ നിന്ന് 185 സെന്റിമീറ്റർ ഉയരത്തിലായിരുന്നു വിസ്മയ തൂങ്ങി നിന്നത്. 166 സെന്റിമീറ്റർ ഉയരമുള്ള വിസ്മയയ്ക്ക് ഈ നിലയിൽ ആത്മഹത്യ സാധ്യമാണോ എന്ന് പോലീസ് ചോദിച്ചറിഞ്ഞു. ഡമ്മി പരിശോധനയുടെ വീഡിയോയും ചിത്രീകരിച്ചു. വിശദമായ പരിശോധനയ്ക്ക് ശേഷം അന്വേഷണ സംഘം അന്തിമ തീരുമാനത്തിലെത്തും. പോരുവഴി SBI ബ്രാഞ്ചിലെ ലോക്കറും തുറന്നു പരിശോധിച്ചു. 3 വലിയ മാലകളും 9 വളകളുമാണ് ലോക്കറിലുണ്ടായിരുന്നത്. 42 പവൻ സ്വർണ്ണാഭരണങ്ങൾ ലോക്കറിലാക്കിയത് വിസ്മയയും കിരൺകുമാറും ഒന്നിച്ചാണെന്ന് അന്വേഷണ സംഘം പറഞ്ഞു. വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചയ്ക്കുള്ളിൽ സ്വർണ്ണാഭരണങ്ങൾ ലോക്കറിലെത്തിച്ചതാണ്. പിന്നീട് ഇന്നാണ് വീണ്ടും ലോക്കർ തുറന്നത്. പന്തളം മന്നം ആയുർവേദ മെഡിക്കൽ കോളേജിലെത്തിച്ചും കിരൺകുമാറിനെ തെളിവെടുത്തു. വിസ്മയയെ മരണ ദിവസം താൻ മർദ്ദിച്ചിട്ടില്ലെന്ന മൊഴി കിരൺകുമാർ ആവർത്തിച്ചു. പോലീസിന്റെ ചോദ്യങ്ങൾക്ക് നിർവികാരതയോടെയായിരുന്നു മറുപടി. നാളെ പ്രതിയെ വിസ്മയയുടെ നിലമേലിലെ വീട്ടിലെത്തിച്ച് തെളിവെടുക്കും. 24 കൊല്ലം. ഇന്നലെ സുഹൃത്തിന്റെ ബലാത്സംഗ പരാതിയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ, അതിൽ അന്വേഷണം ഇഴയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന ഒളിമ്പ്യൻ മയൂഖ ജോണി ആ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇന്നും സഭാതർക്കത്തിന്റെ പേരിൽ ഒരു സ്ത്രീയും പീഡിപ്പിക്കപ്പെട്ടുവെന്ന വ്യാജ പരാതിയുമായി വരില്ല എന്നാണ് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ മയൂഖയുടെ മറുപടി. അതേസമയം മയൂഖയുടെ ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്ന് എംപറർ ഇമ്മാനുവൽ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തുവന്ന ജോൺസന്റെ സുഹൃത്തുക്കൾ ഇന്ന് വാർത്താസമ്മേളനം നടത്തി പറഞ്ഞു. തന്റെ സുഹൃത്തിനെ ചാലക്കുട് സ്വദേശിയായ ചുങ്കത്ത് ജോൺസൺ ബലാത്സംഗം ചെയ്തുവെന്ന ഒളിമ്പ്യൻ മയൂഖ ജോണിയുടെ ആരോപണം കെട്ടിച്ചമച്ചതെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ജോൺസന്റെ സുഹൃത്തുക്കൾ രംഗത്ത് വന്നത്. തൃശൂർ മുരിയാട് പ്രവർത്തിക്കുന്ന എംപറർ ഇമ്മാനുവൽ എന്ന പ്രസ്ഥാനം വിട്ട് ജോൺസൺ പുറത്തുവന്നതിന്റെ പ്രതികാരമാണ് വ്യാജ പരാതിയെന്നും മയൂഖ ജോണി ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണെന്നും ഇവർ ആരോപിച്ചു. കടുത്ത വൈരാഗ്യത്തിന്റെയും ശത്രുതയുടെയും മറവിൽ ട്രസ്റ്റ് മെമ്പറായിരുന്നു ഞങ്ങളിൽ ഒരുവനായിരുന്ന ട്രസ്റ്റ് മെമ്പറായ 2007 മുതൽ 17 വരെ ട്രസ്റ്റ് മെമ്പറായിരുന്ന CC ജോൺസൺ എന്ന വ്യക്തിക്കെതിരെ
വ്യാജമായി ഉണ്ടാക്കിയ ഒരു ബലാത്സംഗ കേസാണെന്ന് എല്ലാ തെളിവുകളും ഞങ്ങൾക്ക് ഉണ്ട്, ഞങ്ങൾ പോലീസിൽ കൊടുത്തിട്ടുണ്ട്, ഇനിയും ഞങ്ങൾ കൊടുക്കും ഏത് അന്വേഷണ ഏജൻസി വന്നാലും. സഭാ തർക്കത്തിന്റെ പേരിൽ ഒരു സ്ത്രീയും വ്യാജ പീഡന പരാതി ഉന്നയിക്കില്ലെന്നായിരുന്നു മയൂഖ ജോണിയുടെ മറുപടി. ഇത് ഒരു കുട്ടിയുടെ ഒരു എന്താ പേഴ്സണൽ ഇഷ്യൂ ആണ്, ആ കുട്ടി നേരിട്ട പീഡനമാണ് ആ കുട്ടി ഇപ്പം സമൂഹത്തിന് മുമ്പിൽ പറയുന്നത്. അതെങ്ങനെ അതൊരു എന്താ സഭാ തർക്കമായിട്ട് ഇവർക്ക് മാറ്റാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. തൃശൂർ റൂറൽ എസ് പി ജി പൂങ്കൊഴിലിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിൽ നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷയില്ലെന്നും അവർ പറഞ്ഞു. എംപറർ ഇമ്മാനുവൽ പ്രസ്ഥാനത്തിൽ ജോൺസൺ ശുശ്രൂഷകനായിരുന്ന 2016 ബലാത്സംഗം നടന്നതെന്നാണ് ആരോപണം. 2017 ഇയാൾ പ്രസ്ഥാനം ഉപേക്ഷിച്ച് കത്തോലിക്ക സഭയിലേക്ക് മാറിയത്. 24 തൃശൂർ. ഇനി ന്യൂസ് നൈറ്റിന്റെ പതിവ് പങ്ക്തിയിലേക്ക് നമ്മൾ പോവുകയാണ്. ഇന്നത്തെ വാർത്തകൾ നാളെ പത്രങ്ങൾ എങ്ങനെ അടയാളപ്പെടുത്താൻ പോകുന്നു നമുക്ക് നോക്കാം. നാളത്തെ പത്രം ഡിജിറ്റൽ പത്രവുമായി ഉന്മേഷ് ശിവരാമൻ നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് ഉന്മേഷ്. നാളത്തെ പത്രങ്ങളിൽ പ്രതീക്ഷിക്കാവുന്ന തലക്കെട്ടുകൾ, വാർത്തകൾ, അതിന്റെ വിന്യാസം എങ്ങനെയായിരിക്കും? ഗുഡ് ഈവനിംഗ് സുജയ. ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് പ്രോട്ടോകോളിൽ ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം കോവിഡ് ബാധിച്ച് മരിച്ച ആളുകളുടെ ബാങ്ക് വായ്പയുമായി ബന്ധപ്പെട്ട് ജപ്തി നടപടികൾ നിർത്തിവെക്കണം നിർദ്ദേശം സർക്കാർ ബാങ്കുകൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും പ്രധാനപ്പെട്ട ഇടപെടലാണ്. ഇത് നാളെ മലയാള പത്രങ്ങൾ ഒന്നാം പേജിലേക്ക് എത്തുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഒരു തലക്കെട്ട് ഈ നിലയ്ക്ക് പ്രതീക്ഷിക്കാം. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകളിലെ നിയന്ത്രണങ്ങൾക്ക് ഇളവ് എന്ന തരത്തിൽ ഒരു ശീർഷകം നാളെ മലയാള പത്രങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ISRO ചാരക്കേസ് ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് പോലീസിനും IBക്കുമെതിരെ CBIയുടെ FIR വന്നിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങൾ പുറത്തുവന്ന ദിവസമാണ് നമ്മളടക്കം ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ വിശദാംശങ്ങൾ നാളെ മലയാള പത്രങ്ങൾ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ FIRൽ ഉള്ളത്. പോലീസിനും ഒപ്പം ഇന്റലിജൻസ് ബ്യൂറോയ്ക്കുമെതിരെ. അതിന്റെ വിശദാംശങ്ങൾ നാളെ പത്രങ്ങളിലും വായിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. ഇന്ന് സുപ്രധാനമായ മറ്റൊരു വാർത്ത വന്നത് കരിപ്പൂർ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടാണ്. അർജുൻ ആയങ്കിയാണ് മുഖ്യ കണ്ണി എന്ന് കസ്റ്റംസ് കോടതിയെ അറിയിച്ച ദിവസമാണ്. ഒപ്പം അർജുൻ ആയങ്കിയുടെ പ്രതികരണവും വരുന്നു. മാധ്യമങ്ങളെ വിമർശിക്കുന്ന പ്രതികരണം പുറത്തുവന്ന ദിവസമാണ്. അർജുനെ കസ്റ്റംസിന്റെ കസ്റ്റഡി വിട്ടു നൽകിയിരിക്കുകയാണ് കോടതി. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണവും ഇന്നുണ്ടായി. കുറ്റക്കാരെ സർക്കാർ സംരക്ഷിക്കില്ല, പാർട്ടിയുടെ നിലപാടും അതുതന്നെയെന്നാണ് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത്. ആ വാർത്ത ഈ സവിശേഷമായ സാഹചര്യത്തിൽ ഒന്നാം പേജിലേക്ക് എത്താനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. സർക്കാരുമായി ഒപ്പിട്ട 3500 കോടിയുടെ നിക്ഷേപ പദ്ധതിയിൽ നിന്ന് കിറ്റക്സ് പിന്മാറുന്നു എന്നുള്ള വാർത്ത കൂടി ഇന്ന് പുറത്തു വന്നിരുന്നു. സർക്കാരിന്റെ പ്രതികാര നടപടികൾ ഉണ്ടാകുന്നു കിറ്റക്സിനെതിരെ എന്നാണ് MDയുടെ ആരോപണം. അദ്ദേഹം ഇക്കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. ഈ വാർത്തയും സ്വാഭാവികമായും നാളെ മലയാള പത്രങ്ങളിൽ ഇടം പിടിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. മൊഡേണ വാക്സിന്റെ അടിയന്തര ഉപയോഗത്തിന് DCGI അനുമതി നൽകിയ ദിവസമാണ്. ഒരു ബോക്സ് വാർത്തയായി ഇതും നാളെ മലയാള പത്രങ്ങളിൽ ഉണ്ടായിരിക്കും. അതേസമയം ജമ്മുവിലെ ഡ്രോൺ ആക്രമണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. പാകിസ്ഥാന് ഈ ആക്രമണങ്ങളിൽ പങ്കുണ്ട് എന്നുള്ള തരത്തിൽ വിലയിരുത്തലുകളുണ്ട്. അതിന്റെ സൂചനകൾ ലഭ്യമായി എന്നാണ് അറിയാൻ കഴിയുന്നത്. ഡൽഹിയിൽ ഇന്ന് തിരക്കിട്ട കൂടിയാലോചന നടന്ന ദിവസമാണ്. ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടൊരു വാർത്ത നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നാളെ മലയാള പത്രങ്ങളിൽ. ട്വിറ്ററിനെതിരായ കേന്ദ്ര സർക്കാർ നടപടികൾ തുടരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പാർലമെന്ററി IT കാര്യ സമിതി ട്വിറ്ററിനോട് വിശദീകരണം തേടുമെന്നുള്ള വാർത്ത പുറത്തുവന്നുകൊണ്ടിരിക്കുന്നു. ശശി തരൂരിന്റെയും ഒപ്പം IT മന്ത്രിയുടെയും അടക്കം ട്വിറ്റർ അക്കൌണ്ടുകൾ ബ്ലോക്ക് ചെയ്ത പശ്ചാത്തലത്തിലാണ് IT കാര്യ സമിതി ഇത്തരത്തിലൊരു നടപടിക്ക് മുതിരുന്നത്. ആ വാർത്ത നമ്മൾക്ക് പ്രതീക്ഷിക്കാം. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന്റെ തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നു. ജൂലൈ 19 മുതൽ സമ്മേളനം ആരംഭിക്കും. അതും മലയാള പത്രങ്ങൾ നാളെ വാർത്തയാക്കും. വിസ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഭർത്താവിന്റെ വീട്ടിൽ ഡമ്മി പരിശോധന നടത്തിയ ദിവസമാണ്. ഇക്കാര്യത്തിൽ പോലീസ് സർജന്റെ അടക്കം സാന്നിധ്യത്തിൽ പോലീസ് ഇന്ന് പരിശോധനകൾ നടത്തി. അതിന്റെ വിശദാംശങ്ങൾ നാളെ മലയാള പത്രങ്ങളിൽ വായിക്കാൻ കഴിയും. ഇന്ന് പുറത്തു വന്ന മറ്റൊരു പ്രഖ്യാപനം ഈ വൈദ്യുതി നിരക്കിൽ കോവിഡ് സാഹചര്യത്തിൽ സർക്കാർ നൽകുന്ന ഇളവുകൾ സംബന്ധിച്ചാണ്. അതിന്റെ വാണിജ്യ ഉപയോഗത്തിന്റെ ഫിക്സഡ് ചാർജിൽ അടക്കം 25% ഇളവ് നൽകാനാണ് സർക്കാരിന്റെ തീരുമാനം. ആ വാർത്ത നാളെ അറിയിപ്പ് രൂപത്തിൽ മലയാള പത്രങ്ങളുണ്ടായിരിക്കും. PSC ഇന്ന് അറിയിച്ചൊരു കാര്യമുണ്ട്. കോവിഡ് ബാധിച്ചവർക്ക് പ്രത്യേക മുറി നൽകും. പരീക്ഷകൾക്കായി ജൂലൈ 1 മുതൽ ഉള്ള പുതിയ പ്രഖ്യാപനമാണ്. അവർ PPE കിറ്റ് ധരിക്കേണ്ടതില്ല എന്നുകൂടി PSC അറിയിച്ചിരിക്കുന്നു. ആ വാർത്ത നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നാളെ മലയാള പത്രങ്ങളിൽ. ഇന്ന് DYSP മാരുടെ സ്ഥലമാറ്റം സംബന്ധിച്ചും ഒപ്പം ഇൻസ്പെക്ടർമാരുടെ സ്ഥലമാറ്റം സംബന്ധിച്ചുമുള്ള വിശദാംശങ്ങൾ പുറത്തുവന്ന ദിവസമാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ചിലരെയൊക്കെ മാറ്റി നിയമിച്ചിരുന്നു. അവരെ വീണ്ടും പഴയ സ്ഥാനങ്ങളിലേക്ക് നിയമിച്ചു. ആ സ്ഥലമാറ്റത്തിന് വിശദാംശങ്ങൾ നാളെ മലയാള പത്രങ്ങൾ നൽകും. നമ്മൾ ദേശീയ കോളത്തിൽ പ്രതീക്ഷിക്കുന്ന ഒരു വാർത്ത. പശ്ചിമബംഗാളിൽ അവിടുത്തെ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താൻ വേണ്ടിയെത്തിയ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ സമിതിക്ക് നേരെ പശ്ചിമബംഗാളിൽ വെച്ച് ആക്രമണം നടന്നിരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസ്സാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് BJP രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വാർത്ത കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് സുജയ. ഓക്കെ, താങ്ക് യു. ഉന്മേഷ് ശിവരാമനാണ് 24 ഡിജിറ്റൽ പത്രവുമായി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത്.
വെൽക്കം ബാക്ക് ടു ന്യൂസ് നൈറ്റ്. അമേരിക്കയിലെ ഫ്ലോറിഡയിൽ ബഹുനില കെട്ടിടം തകർന്നു വീണ സംഭവമുണ്ടായി. ഇന്ന് 6-ാം ദിവസമാണ്. മരണം 11-ആയി. 150-ഓളം പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. വ്യാഴാഴ്ച പുലർച്ചെയാണ് 12 നില കെട്ടിടം തകർന്നു വീണത്. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര നൽകും കൂടുതൽ വിവരങ്ങൾ. ഗുഡ് ഈവനിംഗ് മധു കൊട്ടാരക്കര. ഈ അപകടമുണ്ടായി 6-ാം ദിവസം എത്തുമ്പോഴും ഈ രക്ഷാപ്രവർത്തനം അതെങ്ങനെയാണ് പോകുന്നത്? ഈ കാണാതായവർ ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കടിയിൽ ഉണ്ടെന്നാണോ മനസ്സിലാക്കേണ്ടത്? സുജയ, ഇതിനോടകം 11 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇനിയും 150-ലേറെ ആൾക്കാരെ കണ്ടെത്താനായിട്ടുണ്ട്. കെട്ടിടത്തിന്റെ അടിത്തട്ടിലേക്ക് ഇതുവരെയും രക്ഷാപ്രവർത്തകർക്ക് എത്താൻ സാധിച്ചിട്ടില്ല. കൊടും ചൂടും ഇടയ്ക്കിടെ ഉണ്ടാകുന്ന മഴയും പ്രതികൂല കാലാവസ്ഥ രക്ഷാപ്രവർത്തനത്തിനെ സാരമായി ബാധിക്കുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും പത്നിയും നാളെ അപകടസ്ഥലം സന്ദർശിക്കുന്നുണ്ട്. ഇസ്രയേലിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമുള്ള വിദഗ്ധരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേർന്നിട്ടുണ്ട്. ഈ 150 പേരെ ഇതിന്റെ ജീവന്റെ തുടിപ്പുകൾ ഉണ്ടോ എന്ന് പരിശോധിച്ചു വരികയുമാണ്. രക്ഷാപ്രവർത്തനം തുടർച്ചയായി 6-ാം ദിവസവും 24 മണിക്കൂറുമാണ് രക്ഷാപ്രവർത്തകർ ഈ ദുരന്തഭൂമിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരു ഇന്ത്യൻ വംശജരായ വിശാഖ് പട്ടേലും പത്നിയും കുഞ്ഞും ഈ അപകട സ്ഥലത്ത് കാണാതായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയും. ഒരുപക്ഷെ നാളെ കൊണ്ട് കുറച്ചുകൂടെ ഒരു വ്യക്തത വരും. സുജയ, ഓക്കെ, താങ്ക് യു. മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഫ്ലോറിഡയിൽ മയാമിക്കടുത്താണ് ഈ കെട്ടിടം തകർന്നു വീണത്. 40 വർഷത്തോളം പഴക്കമുള്ള കെട്ടിടമായിരുന്നു അത്. നമുക്ക് ഇനി കൂടുതൽ ലോകവിശേഷങ്ങളിലേക്ക് തന്നെ പോകാം. ന്യൂസ് നൈറ്റിൽ ലോകവിശേഷങ്ങളുമായി നമുക്കൊപ്പം എത്തുന്നു PP ജെയിംസ്. എട്ടു മാസത്തെ ആഭ്യന്തര യുദ്ധത്തിന് ശേഷം ഏകപക്ഷീയമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എത്യോപ്യൻ പ്രധാനമന്ത്രി. ടൈഗ്രെ പ്രദേശം എത്യോപ്യൻ സേനയിൽ നിന്ന് പ്രാദേശിക ഭരണകൂടം തിരിച്ചുപിടിച്ചു. പോരാട്ടത്തിൽ ഇതിനകം ആയിരങ്ങൾ കൊല്ലപ്പെട്ടു എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം കൂട്ടപലായനം, എന്തൊക്കെയാണ് തീവ്രവാദത്തെ നേരിടാനായി ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങൾ, അതടക്കമുള്ള വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ PP ജെയിംസ് നമുക്കൊപ്പമുണ്ട്. ഗുഡ് ഈവനിംഗ് PP ജെയിംസ്. ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങളെക്കുറിച്ചുള്ള ഒരു സൂചനയാണ് ഞാൻ പ്രേക്ഷകർക്ക് നൽകിയത്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഗുഡ് ഈവനിങ് സുജയ. സുജയ, ആഫ്രിക്കയിലെ എത്യോപ്യയിൽ നിന്ന് വെടിനിർത്തലിൻ്റെ വാർത്ത വരുന്നു. 8 മാസമായി എത്യോപ്യൻ സർക്കാർ അവിടുത്തെ പ്രാദേശിക ഭരണകൂടമായ ടൈഗ്രെ ലിബറേഷൻ ഫ്രണ്ടുമായി യുദ്ധത്തിലായിരുന്നു. ഒരുപക്ഷെ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് യുദ്ധത്തിൻ്റെ ഭാഗമായി നടന്നത്. ആയിരക്കണക്കിന് ആൾക്കാരാണ് 8 മാസം കൊണ്ട് കൊല ചെയ്യപ്പെട്ടത്. ലക്ഷക്കണക്കിന് ആൾക്കാർ തൊട്ടടുത്ത രാജ്യമായ സുഡാനിലേക്കും മറ്റു ഭാഗങ്ങളിലേക്കും പലായനം ചെയ്തു. ഒരുപാട് പേരെ ജയിലിലാക്കി. ഈ രീതിയിൽ അവിടെ ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏതാണ്ട് 3.5 ലക്ഷം പേർ കടുത്ത പട്ടിണിയിലാണ്. 10 ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഭക്ഷണവും അതുപോലെ തന്നെ പാർപ്പിടവും ഇല്ലാത്ത അവസ്ഥയാണ്. ഈ രീതി യുദ്ധത്തിൻ്റെ കെടുതികൾ മുഴുവൻ ആ രാജ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. വിചിത്രമെന്നോണം പറയാം, അവിടുത്തെ എത്യോപ്യൻ പ്രധാനമന്ത്രി അബിയ് അഹമ്മദ് സമാധാനത്തിന് 2019 നൊബേൽ സമ്മാനം നേടിയ വ്യക്തിയാണ്. അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ ഏകപക്ഷീയമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതൊരു ആശ്വാസ വാർത്തയാണെങ്കിലും എന്തിനാണ് ഒരു പ്രാദേശിക ഭരണകൂടത്തിന് മേൽ ഒരു നാഷണൽ ദേശീയ സർക്കാർ ഒരു യുദ്ധം പ്രഖ്യാപിച്ചത് എന്നുള്ളത് ഇനിയും അറിയാനിരിക്കുന്നതേയുള്ളൂ. കാരണം യഥാർത്ഥത്തിൽ ഇതിൻ്റെ പേരിൽ നഷ്ടപ്പെട്ട മനുഷ്യ ജീവനുകൾക്ക് ആരുത്തരം പറയുമെന്നുള്ള ചോദ്യം അവശേഷിക്കുകയാണ്. ആ തരത്തിലാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ടൈഗ്രെ എന്ന പ്രാദേശിക ഭരണകൂടത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവിടെ എത്യോപ്യയിലെ ദേശീയ സർക്കാർ അധീശത്വം സ്ഥാപിച്ചിരുന്നു. പക്ഷേ ടൈഗ്രെ ലിബറേഷൻ ഫ്രണ്ട് അത് തിരിച്ചുപിടിച്ചിരിക്കുന്നു. പ്രാദേശിക ഭരണകൂടം വീണ്ടും അധികാരത്തിൽ വന്നിരിക്കുന്നു. ആഫ്രിക്ക കോവിഡിൽപ്പെട്ട് തന്നെ വലിയ അവസ്ഥയിലാണ്. അതിനിടയിലാണ് ഈ തരത്തിലുള്ള തീവ്രവാദം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെ ഗ്രസിച്ചിരിക്കുന്നത്. അതിനെ നേരിടാനാണ് 40 രാജ്യങ്ങളിലെ ഭരണ തല രംഗത്തുള്ള വിദേശകാര്യമന്ത്രിമാർ ഒത്തുകൂടുന്നത്. അതേക്കുറിച്ചുള്ള വാർത്തകൾ ഉടൻ ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാം. ഓക്കെ PP ജെയിംസ്, നമുക്ക് ഗാസയിലേക്ക് ഒന്ന് പോകാം. അവിടെ നിന്ന് അശാന്തിയുടെ വാർത്തകളല്ല, സംഗീതമാണ് നമ്മൾ കേൾക്കുന്നത്. കിഴക്കൻ ജെറുസലേമിൽ സംഘർഷം നടക്കുമ്പോഴാണ് ഗാസയിൽ നിന്ന് സംഗീതം ഉയരുന്നത്. എന്താണ് ആ മേഖലയിൽ നിന്ന് വരുന്ന പുതിയ വാർത്തകൾ? പുതിയ ഒരുപക്ഷെ നമ്മളെയൊക്കെ വളരെ സങ്കടപ്പെടുത്തിയതാണ് ഇസ്രായേൽ പാലസ്തീൻ ഏറ്റുമുട്ടൽ. ഒരുപാട് നിരപരാധികളായി കുട്ടികളും സ്ത്രീകളും അടക്കം എത്രയോ പേരാണ് പാലസ്തീനിൽ തന്നെ ഈ കഴിഞ്ഞ ഏറ്റുമുട്ടലിൽ 250 പേർ കൊല്ലപ്പെട്ടു. ഇവിടെ ഇസ്രായേലിൻ്റെ 12 പേരും കൊല്ലപ്പെട്ടു. ഇതിനിടയിൽ ഗാസയിലാണ് ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടന്നത്. ഗാസയിൽ നിന്നാണ് തിരിച്ച് ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തിയതും. എന്തായാലും
ഗാസയിലെ മിക്കവാറും കെട്ടിടങ്ങളൊക്കെ തകർന്ന് തരിപ്പണമായി അവശിഷ്ടങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ ഈ സംഘർഷങ്ങൾക്കും ഈ വൈരാഗ്യത്തിനും വിദ്വേഷത്തിനൊക്കെ നടുവിൽ നിന്നുകൊണ്ട് മനോഹരമായ സംഗീതമേള സംഘടിപ്പിച്ച് പാലസ്തീൻ തിരിച്ചുവരവിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പാലസ്തീനിലെ വളരെ പ്രശസ്തരായിട്ടുള്ള ഗായകർ ഈ തകർന്നുപോയ അവശിഷ്ടങ്ങളുടെ നടുവിൽ നിന്ന് നടത്തിയ മനോഹരമായ സംഗീത നിശ കേൾക്കാൻ കുട്ടികളും സ്ത്രീകളുമടക്കം 10,000-ക്കണക്കിന് ആൾക്കാരാണ് എത്തിച്ചേർന്നത്. ഒരുപക്ഷേ യുദ്ധത്തിൻ്റെയൊക്കെ ഭീതികളെക്കുറിച്ചും കെടുതികളെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു മനസ്സിന് കുളിർമ നൽകുന്ന സംഗീതത്തിൻ്റെ ധാര, അത് സംഗീതത്തിൻ്റെ ലക്ഷ്യം തന്നെ സമാധാനവും സ്നേഹവും തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം വെച്ചാണ് പാലസ്തീനിൻ്റെ ഈ സംഗീതത്തിൻ്റെ ഗാനവീതികൾ ഒരുപക്ഷെ ഇസ്രായേലിലേക്കും എത്തട്ടെ, അവിടെ ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാവട്ടെ എന്നൊക്കെ നമുക്ക് പ്രത്യാശിക്കാം. ഓക്കെ, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ് പി പി ജെയിംസ്. കൂടുതൽ അന്താരാഷ്ട്ര വാർത്തകൾ നമുക്ക് രാവിലെ ഗുഡ് മോർണിംഗ് വിത്ത് ആർഷികണ്ഠൻ എന്ന ഷോയിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ഇനി ഈ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ളത് കനിവുള്ളവരുടെ മനസ്സ് തുറക്കുന്നതും കാത്തിരിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ കഥയാണ്. തുടർ ചികിത്സയ്ക്ക് സുമനസ്സുകളുടെ സഹായം തേടുകയാണ് എറണാകുളം മണിയീടുള്ള ഒരു കുടുംബം. മഞ്ഞപ്പിത്തം ബാധിച്ച് കരൾ തകരാറിലായ മണിയീട് സ്വദേശി ജിനേഷിൻ്റെ കുടുംബമാണ് ചികിത്സയ്ക്കായി സഹായം തേടുന്നത്. ഏക ആശ്രയമായ ജിനേഷ് രോഗിയായതോടെ ദൈനംദിന ചെലവുകൾക്ക് ബുദ്ധിമുട്ടുകയാണ് ഈ കുടുംബം. കൂലിവേലക്കാരനായിരുന്ന ജിനേഷ് കുര്യാക്കോസിന് ഒരു വർഷം മുൻപാണ് മഞ്ഞപ്പിത്തം ബാധിച്ചത്. തുടർച്ചയായി മരുന്ന് കഴിച്ചിട്ടും രോഗം ഭേദമാകാതിരുന്നതിനെ തുടർന്ന് വിശദമായ പരിശോധനയ്ക്ക് വിധേയനാക്കി. ഈ പരിശോധനയിലാണ് ജിനേഷിന്റെ കരൾ പൂർണ്ണമായും തകരാറിലാണെന്ന് കണ്ടെത്തിയത്. മഞ്ഞപ്പിത്തമായിട്ടാണ് തുടക്കം. ഇപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പനിരസിലൊരു കല്ലുണ്ടായിരുന്നു വിത്ത് സഞ്ചിയിൽ. അതിന് ചുമറ്റ എൻഡോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കരൾ രോഗമെന്ന് പറഞ്ഞു. കല്ലൊരു ട്രാൻസ്പ്ലാന്റ് ചെയ്യാതെ വേറെ മാർഗ്ഗമില്ല, ട്രാൻസ്പ്ലാന്റ് ചെയ്ത് മാറ്റി വയ്ക്കണമെന്ന് പറഞ്ഞു. ഇപ്പോൾ അമൃതല ചികിത്സയിലാണ്. കഴിയുന്നത്ര വേഗത്തിൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ മാത്രമാണ് ജിനേഷിന്റെ ജീവൻ നിലനിർത്താൻ ഏക വഴി. കരൾ നൽകാൻ ഭാര്യജനി തയ്യാറാണെങ്കിലും ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന തുക സംഖ്യ ഈ കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ്. 22 ലക്ഷം രൂപയോളം ചെലവ് വരും ഹോസ്പിറ്റലിൽ. ബാക്കി തുടർ ചികിത്സ എല്ലാം കൂടെ കൂട്ടി 10-40 ലക്ഷം രൂപയോളം ചെലവ് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്, കാരണം വൈകരുത്, സി സ്റ്റേജിൽ എത്തി എന്നാണ് പറഞ്ഞേക്കുന്നത്. ജനീഷിന്റെ ചികിത്സാ ധനസമാഹരണത്തിനായി മണിയീട് പഞ്ചായത്തും ഒപ്പമുണ്ട്. സർവകക്ഷി യോഗം ചേർന്ന് ധനസമാഹരണം നടത്തുവാനും അദ്ദേഹത്തിൻ്റെ കരൾമാറ്റ ശസ്ത്രക്രിയ എത്രയും വേഗം നടത്തി ജിനേഷിനെ തിരിച്ച് തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും സാധാരണ ജീവിതം നയിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് സർവകക്ഷി യോഗത്തിൻ്റെ തീരുമാനം. സന്നദ്ധ സംഘടനകളുടെയും നാട്ടുകാരുടെയും സഹായത്തിലാണ് ഈ കുടുംബത്തിൻ്റെ ദൈനംദിന ചിലവുകളും ചികിത്സയും കഴിഞ്ഞുപോകുന്നത്. ജിനേഷിന്റെ ചികിത്സാ സഹായത്തിനായി മണിയീട് യൂണിയൻ ബാങ്കിൽ അക്കൗണ്ടും തുറന്നിട്ടുണ്ട്. 24 കൊച്ചി. സുമനസ്സുകളുടെ സഹായം ആ കുടുംബത്തിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയോടെ ഇന്നത്തെ ന്യൂസ് നൈറ്റ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്.